ഫുൾ ബിലീവറിനെ കുറിച്ച് ഒരു ദൈവത്തിന്റെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് റോള്, എന്താണ് അവരുടെ ഉത്തരവാദിത്വം. കർത്താവ് നമ്മെ ദൈവമാക്കിയിരിക്കുന്ന പട്ടണമാകട്ടെ, നമ്മെ ദൈവമാക്കിയിരിക്കുന്ന വില്ലേജ് ആകട്ടെ, നമ്മെ ദൈവമാക്കിയിരിക്കുന്ന ടൗൺ ആകട്ടെ, കർത്താവിന് സ്തോത്രം. ദൈവം നമ്മെ ആക്കിയിരിക്കുമ്പോൾ നാം ഫ്രൂട്ട്ഫുൾ ആകുവാൻ ആയി തീരും. ദൈവം ആഗ്രഹിക്കുന്ന നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. വി ഹാവ് എ റെസ്പോൺസിബിലിറ്റി. See, that is why the Lord has chosen us and the Lord wants us to be fruitful. എന്തിനാണ് ദൈവം നമ്മെ ഫ്രൂട്ട്ഫുൾ ആക്കുന്നത്? എന്താണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? നമുക്ക് നാം ആയിരിക്കുന്ന പട്ടണത്തിൽ, ദേശത്തിൽ ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ആ ഉത്തരവാദിത്തങ്ങൾ ദൈവത്തിന്റെ വചനത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ കാണുവാൻ കഴിയും. കർത്താവിന്റെ സ്തോത്രം. ഞാൻ എന്നാൽ എന്റെ ഫോക്കസ് അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. നമ്മൾക്ക് ദൈവം നമ്മെ കുറിച്ച് ഒരു ദൈവത്തിന്റെ ഒരു വലിയ സ്വപ്നം കണ്ടുകൊണ്ട് ദൈവത്തിനൊരു വലിയ ആഗ്രഹത്തോടുകൂടിയാണ് നമ്മെ ഒരു പ്രത്യേക സ്ഥാനത്താക്കുന്നത് എങ്കിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ഇസ്രായേൽ മക്കളെ മിസ്രയീമി അടിമത്തിൽ നിന്ന് വിടുവിച്ച് ദൈവം പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ദൈവം പ്ലേസ് ചെയ്തത് ദൈവത്തിനൊരു വലിയ ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ ദൈവിക ഉദ്ദേശത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. എന്നതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഓർപ്പിച്ചതുപോലെ സ്വന്തം നമ്മുടെ സ്വന്തം രാജ്യത്തിൽ നിന്നും ഈ അന്യ രാജ്യത്ത് സ്വന്തം നമ്മെ കൊണ്ടുവന്നത് കഴിഞ്ഞ ദിവസം ആരാണ്ട് പിള്ളേർ പറഞ്ഞു, ഒരു പിള്ളേരാണ്ട് പറഞ്ഞു, അയ്യോ ഇതിനു വേണ്ടിയാണോ പ്രാർത്ഥിച്ച് ഒത്തിരി നാളായിട്ട് പ്രാർത്ഥിച്ച് അവസാനം ഈ തണുപ്പ് രാജ്യത്താണോ എന്ന് ആരാണ്ട് പിള്ളേർ ചോദിച്ചെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ മാതിരി ഒരു വിധത്തിൽ നമ്മുടെ നോക്കിക്കഴിഞ്ഞാൽ ഈ തണുപ്പ് നിറഞ്ഞ രാജ്യത്ത് സ്വന്തം കൾച്ചറൽ വ്യത്യാസമാണ്, നമുക്ക് എല്ലാവർക്കും ഭയമാണ്, നമ്മുടെ കുഞ്ഞ് എന്തായി തീരും. അടുത്ത 10 വർഷം കഴിയുമ്പോൾ ദൈവം ആയുസ് ആരോഗ്യം, കർത്താവേ എന്തോ ആണ്, എന്തായി തീരും, വീട്ടിലെങ്ങാനും താമസിക്കുമോ, എത്ര വയസ്സ് വരെയാണ് വീട്ടിൽ താമസിക്കുന്നത്, ആരുടെ കൂടെയൊക്കെയാണ് ഇറങ്ങിപ്പോകുന്നത്, എന്തെല്ലാം ചിന്തകളും ആകാംക്ഷകളും. ഞാൻ പറയും, ഇങ്ങനെ കൾച്ചർ കൊണ്ട് വ്യത്യസ്തമായ സ്വന്തം കാലാവസ്ഥ കൊണ്ട് വ്യത്യസ്തമായ സ്വന്തം നമ്മുടെ നാട്ടിൽ നിന്ന് ഭിന്നമായ ഈ ദേശത്ത് ദൈവം നമ്മെ കൊണ്ടുവന്നെങ്കിൽ ദൈവത്തിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ആ ദൈവിക ഉദ്ദേശം നമ്മളിവിടെ പൂർത്തീകരിക്കപ്പെടണം. So what is the role of a fruitful Christian, fruitful believer in a place where the Lord has placed him? കർത്താവിന്റെ സ്തോത്രം. നമുക്കറിയാം ഈ പുസ്തകം, ഈ അധ്യായത്തിൽ ജനസിസ് 18 ഉൽപ്പത്തി 18 അധ്യായത്തിൽ നാം കാണുന്നത് ദൈവം അബ്രഹാമിനെ വിസിറ്റ് ചെയ്യുന്ന ഭാഗമാണ്. നമുക്കറിയാം യഹോവയും തന്റെ രണ്ട് ദൂതന്മാരും അബ്രഹാമിനെ സന്ദർശിക്കുന്ന രംഗം. ദൈവം അബ്രഹാമിനെ സന്ദർശിച്ച് സ്തോത്രം മടങ്ങിപ്പോവുകയാണ്. അബ്രഹാമിനോട് ദൈവം ആ ഭാഗത്താണ് വാഗ്ദത്തം കൊടുക്കുന്നത്, നിനക്ക് അടുത്ത വർഷം ഇതുപോലെ സമയം ഞാൻ കർത്താവിന് സ്തോത്രം നിന്റെ ഭാര്യയെ സാറ ഒരു മകനെ അണയ്ക്കുമെന്ന് കർത്താവിന് സ്തോത്രം. അപ്പൊ ദൈവം അങ്ങനെ വാഗ്ദത്തം കൊടുത്ത് സന്തോഷത്തോടുകൂടെ അബ്രഹാം പോവുകയാണ്. ഈ സ്തോത്രം, ഈ ദൂതന്മാരും യഹോവയും പോയ സമയത്ത് കർത്താവിന്റെ സ്തോത്രം അബ്രഹാം ഇവരുടെ കൂടെ ചേർന്ന് നടക്കുന്ന സമയത്ത് ദൈവം സംസാരിക്കുന്നതും അബ്രഹാം ദൈവത്തോട് സംസാരിക്കുന്നതുമാണ് ഈ പ്രതിവാദി വിഷയം. ഈ 16 മുതൽ 33 കാണുന്നത് ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നതും അബ്രഹാം ദൈവത്തോട് സംസാരിക്കുന്നു. അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഒരു ഭക്തന്റെ ഒരു പട്ടണത്തിലെ ഉത്തരവാദിത്തങ്ങൾ. കർത്താവ് നിങ്ങൾക്ക് ആ ഭാഗം നിങ്ങൾ പിന്നീട് വായിക്കുക. ദൈവം പറയുന്ന ഒരു കാര്യം, ഞാൻ ചെയ്യുവാനുള്ളത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ. അപ്പൊ ദൈവം പറയുകയാണ്, എനിക്ക് ചിലത് ചെയ്യുവാനുണ്ട്, ഞാൻ അബ്രഹാമിൽ നിന്ന് ഹൈഡ് ചെയ്യില്ല. കർത്താവ് ഗോഡ് ഈസ് ആസ്കിങ്, ക്യാൻ ഐ ഹൈഡ് ഇറ്റ് ഫ്രം അബ്രഹാം, അബ്രഹാമിൽ നിന്നും അത് മറയ്ക്കുവാൻ കഴിയുമോ. അപ്പൊ ദൈവം പറയുന്നു, എനിക്കത് മറയ്ക്കുവാൻ പറ്റത്തില്ല, ഞാൻ അബ്രഹാമിന് അത് വെളിപ്പെടുത്തി കൊടുത്തു. ഗോഡ്സ് മെസ്സേജ് ഫോർ ദ സിറ്റി, റിസീവ് ഗോഡ്സ് മെസ്സേജ് ഫോർ ദ സിറ്റി. ഒരു പട്ടണത്തിൽ കുറിച്ചുള്ളതായ ദൈവിക സന്ദേശം ദൈവത്തിൽ നിന്ന് പ്രാപിക്കാന്നുള്ളതാണ് ഒരു ഭക്തനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സ്തോത്രം, നമ്പർ 1 ഉദ്ദേശം. കർത്താവിന്റെ സ്തോത്രം. ഇവിടെ നമ്മൾ നോക്കുക, ഇത് ദൈവം ഈ വായിച്ച വേദഭാഗം അബ്രഹാമിന്റെ പേഴ്സണൽ ജീവിതത്തോടുള്ള ബന്ധത്തിലെ കാര്യം പറയുന്നത്. ദൈവം അബ്രഹാമിനോട് അവന്റെ കുടുംബത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നു, അവന്റെ വീട്ടിൽ എന്ത് ചെയ്യാൻ പോകുന്നു, അവന്റെ മക്കളുള്ള ബന്ധത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നു പറഞ്ഞു. എന്നാൽ 20:20 സ്തോത്രം. ആദ്യം വായിച്ച പാർട്ടിൽ അബ്രഹാമിന്റെ പേനോടുള്ള ബന്ധത്തിൽ വ്യക്തിപരമായ ദൈവിക
സന്ദേശമാണ് അറിയിച്ചത് എന്നാൽ സ്തോത്രം ദൈവം അവിടെ കൊണ്ട് നിർത്തിയില്ല ദൈവം പറയുന്നു കർത്താവേ സ്തോത്രം ഞാൻ അബ്രഹാമിനോടുള്ളതായ ദൈവീ സന്ദേശം മാത്രം പിന്നെയോ സോദോമിനോടുള്ള ദൈവത്തിന്റെ സന്ദേശം ശ്രദ്ധിക്കുക സ്വാഭാവികമായിട്ടും സ്തോത്രം ഇവിടാണ് സോദോമിനെ കുറിച്ചുള്ള ദൈവിക സന്ദേശം അറിയിക്കേണ്ടത് കഥയൊക്കെ അറിയാവുന്നവർ പറഞ്ഞു സ്വാഭാവികമായിട്ടും പറയുന്നത് ലോത്തിനോടാണ് എന്നാൽ ലോത്തിനോടല്ല ദൈവം അറിയിക്കുന്നത് പിന്നെയോ അബ്രഹാമിനോടാണ് ദൈവം സ്തോത്രം അവൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ സ്തോത്രം അബ്രഹാമിനോടാണ് ദൈവം സോദോമിന്റെ പട്ടണത്തിന്റെ സന്ദേശം അറിയിച്ചത് സ്തോത്രം പ്രിയ സഹോദര സഹോദരി ദൈവം ആഗ്രഹിക്കുന്നത് നിന്നെ ദൈവം പ്ലേസ് ചെയ്യുന്ന പട്ടണത്തിൽ ആ പട്ടണത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചനകൾ അറിയിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാണ് നീയും ഞാനും മറന്നു പോകരുത് സ്തോത്രം കവന്ത്രിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചന അറിയിക്കുവാൻ സ്തോത്രം ദൈവത്തിന് തന്റെ ആലോചന ഷെയർ ചെയ്യുവാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടതായ വ്യക്തിയാണ് നീ മറന്നു പോകരുത് ടെലിഫോണിലാകട്ടെ വത്സലിലാകട്ടെ ബർമഹാമിലാകട്ടെ കർത്താവിന് സ്തോത്രം നീ ആയിരിക്കും ഹൂസ്റ്റണിലാകട്ടെ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന് തന്റെ ആലോചന പറയുവാൻ തന്റെ ആലോചന അറിയിക്കുവാൻ ദൈവത്തിന്റെ സ്നേഹിതനായി നിന്നെ തെരഞ്ഞെടുത്തതാണ് മറന്നു പോകരുത് ലോകത്തിൽ പരാജയപ്പെട്ടപ്പോൾ സ്തോത്ര സ്തോത്രം ദൈവം അറിയിച്ച അബ്രഹാമിനോടാണ് ഇന്ന് പലക്കാലം സഹോദര ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് ഇഷ്ടം പോലെ മീൻസ് ഉണ്ട് ദൈവത്തിന് ആളില്ലെന്ന് വിചാരിക്കരുത് ദൈവത്തിന് ആളിന് പഞ്ഞമുണ്ടെന്ന് വിചാരിക്കരുത് ദൈവത്തിന് മെസ്സഞ്ചേഴ്സിന്റെ പഞ്ഞമുണ്ടെന്ന് വിചാരിക്കരുത് ദൈവത്തിന് സന്ദേശവാഹകരുടെ പഞ്ഞമുണ്ടെന്ന് വിചാരിക്കരുത് കോടാനുകോടി ദൂതഗണങ്ങൾ ദൈവത്തെ ദിനംതോറും വാഴ്ത്തുന്ന സ്തോത്രം സ്വർഗീയത്തിൽ നിന്നും അവന് ആരെങ്കിലും അയക്കാം അവൻ ഗബ്രിയേലിനെ അയക്കാം അവൻ മീഖാലിനെ അയക്കാം ഏത് ദൂതനെയും ദൈവിക സന്ദേശവുമായി ദൈവത്തിന് അയക്കുവാൻ കഴിയും എന്നാ ദൈവം ആഗ്രഹിക്കുന്നത് നീയും ഞാനും ദൈവത്തിന്റെ കാലായി ദൈവത്തിന്റെ കണ്ണായി ദൈവത്തിന്റെ ശബ്ദമായി ദൈവത്തിന്റെ നാവായി നീ ആയിരിക്കുന്ന പട്ടണത്തിൽ നിലനിൽക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു സ്തോത്രം നീ അതിൽ പരാജയപ്പെട്ടാൽ ദൈവത്തിന് ചെയ്യാനുള്ള ദൈവം ചെയ്യുന്നു ഹല്ലേലൂയ ലോത്ത് പരാജയപ്പെട്ടപ്പോൾ ഇവിടെ അബ്രഹാം ഒരു മോഡലായി നിൽക്കുന്നു ദൈവത്തിന്റെ സന്ദേശം ആ പട്ടണത്തിലേക്ക് വന്നത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കടന്നു വരാം ജോൺ ചാപ്റ്റർ 15:15 ജോൺ 15:15 യോഹന്നാൻ 15:15 കർത്താവ് പറയുന്നു ശിഷ്യന്മാരോട് പറയുകയാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് യേശുവിന്റെ ആരായ ശിഷ്യന്മാര് തന്റെ യേശുവിടെ ഞാൻ ഐ ഡോണ്ട് കോൾ യു സെർവൻസ് യേശുവിന്റെ ഭൃത്യന്മാരാണ് എന്നാൽ യേശു പറയുന്നു ഞാൻ നിങ്ങളെ ഭൃത്യന്മാരിൽ നിന്നല്ല വിളിക്കുന്നത് പിന്നെയും ഐ കോൾ യു ആസ് ഫ്രണ്ട്സ് ദൈവത്തിന്റെ സ്നേഹം നോക്കുക ഇവിടെ നോക്കുക ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മറ്റൊരു ആസ്പെക്ട് കർത്താവ് യേശു പറയുന്നു ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ എന്റെ ഭൃത്യന്മാരാണ് നിങ്ങൾ എന്റെ സേവകന്മാരാണ് പക്ഷെ ഞാൻ നിങ്ങളെ സേവകന്മാരിൽ നിന്നല്ല വിളിക്കുന്നത് പിന്നെയും സ്നേഹിതന്മാരാണ് വിളിക്കുന്നത് അതിന് കാരണം അവിടെ തന്നെ കർത്താവ് പറയുന്നു കാരണം ഒരു യജമാനൻ തന്റെ ഭൃത്യനോട് രഹസ്യമൊന്നും പറയത്തില്ല ഒരു അപ്പം പോലും മോനോട് സൂക്ഷിച്ച് ഈ കൂട്ടുകാരോടാണ് ബന്ധം സോറി സീക്രട്ടിൽ അറിയിക്കുന്നത് യേശു പറഞ്ഞതിൽ ഒരു വലിയ സത്യം അതാണ് ഞാൻ നിങ്ങളെ എന്തുകൊണ്ട് സുഹൃത്തുക്കളായിട്ട് വിളിക്കുന്ന I call you friends because the master will not reveal the secret to the servants, but a friend will reveal his secret to the servants. So that is why I call you friends. Remember, hallelujah, believers, we are the friends of God, we are the friends of Jesus. He wants to reveal every deep secret to us. See, even he may have some top secret for the city, but he wants to reveal to his friends. See, that is what is, that is a kind of intimate relationship God is looking from you and me. When God placed you and me in a particular city, God has a dream, God has a purpose, and he wants to fulfill that dream. He wants to reveal his plan for the city. Hallelujah. കർത്താവിന്റെ
ഹല്ലേലൂയ ആലോചനയെ നമായിരിക്കുന്ന പട്ടണത്തിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടി സ്നേഹിതരായി ദൈവത്തിന്റെ സ്നേഹിതരമായി നമുക്ക് കർത്താവേ ഞാൻ ആത്മാർത്ഥമായി നമുക്കൊന്ന് കർത്താവേ ഹല്ലേലൂയ സെല്ലിയോക്കിലേക്കുള്ള നിന്റെ ആലോചന എന്നെ അറിയിക്കണമേ കർത്താവേ സട്ടൺ ഗോൾഫിലേക്കുള്ള നിന്റെ ആലോചന എന്നെ അറിയിക്കണമേ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്നേഹിതരോട് ദൈവം തന്റെ ആലോചന അറിയിക്കുന്നു ഒരു കാര്യം കൂടെ കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ നമുക്ക് ഒരു ഒരു വാക്യം ഇവിടെ ആമോസ് 3:7 വായിക്കും നിങ്ങൾക്ക് അറിയാവുന്ന വാക്യമാണ് Listen, God will not do anything without revealing that to his servants, the prophets. ദൈവത്തിന്റെ ദാസന്മാരായ പ്രവാചകന്മാരെ അറിയിക്കാതെ ദൈവം ഒന്നും ചെയ്യുകയില്ല നിങ്ങൾ മനസ്സിലാക്കണം ആ ഘട്ടത്തിൽ പ്രവാചകന്മാരെന്ന് പറയുന്നത് ആ സോക്കോൾ പ്രവാചകന്മാരായിരുന്നു ആമോസും യെശയ്യാവും യിരെമ്യാവും ഇക്കാലത്ത് കർത്താവിന്റെ സ്തോത്രം യേശുക്രിസ്തുവിന്റെ സഭയെ കുറിച്ച് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മിനിസ്ട്രി എന്താണെന്നറിയാമോ പ്രൊഫറ്റിക് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെയുള്ള ഒന്നോ രണ്ടോ പ്രവാചകന്മാരുടെ തലപ്പിനെയോ നമ്മെ പ്രവാചക ശബ്ദമാക്കി ഈ പട്ടണത്തിന്റെ പ്രവാചക ശബ്ദമാണ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത് സ്തോത്രം ഇംഗ്ലണ്ടിന്റെ പ്രവാചക ശബ്ദത്തിലൊന്നാണ് ദൈവത്തിന്റെ പ്രവാചക ശബ്ദമാണ് നമ്മുടെ സഭ മറന്നു പോകരുത് ഹല്ലേലൂയ സ്തോത്രം പ്രിയ സഹോദര സഹോദരി ദൈവത്തിന്റെ നാവാണ് നീ ദൈവത്തിന് അറിയിക്കുവാനുള്ള ദൈവിക സന്ദേശം അറിയിക്കുവാനുള്ള ദൈവത്തിന്റെ നാവാണ് മറന്നു പോകരുത് കർത്താവ് സ്തോത്രം നമുക്കൊരു പ്രൊഫറ്റിക് റോൾ ഉണ്ട് ദൈവത്തിന്റെ ആലോചന പട്ടണത്തിന് വേണ്ടിയുള്ള ഗ്രാമങ്ങൾക്ക് വേണ്ടിയുള്ള സ്തോത്രം നമ്മുടെ ടൗണുകൾക്ക് വേണ്ടിയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള വ്യക്തികൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ആലോചനയും സ്തോത്രം സ്വീകരിച്ചത് റിലീസ് ചെയ്യുക ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു So hallelujah. See, the Church of Jesus Christ, one of the role of the Church of Jesus Christ is a prophetic ministry. God wants to reveal his counsel, his message to his people. He wanted his church to release the message of God to the particular city and the villages. That is what is our role. Receive the message from the Lord and release to the city and to the individual and to the families. Hallelujah. ദൈവത്തിന്റെ ആലോചന ദൈവത്തിൽ നിന്നും പ്രാപിച്ചിട്ട് കർത്താവിന്റെ സ്തോത്രം നമ്മുടെ പട്ടണങ്ങളിലേക്കും നമ്മുടെ ഗ്രാമങ്ങളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ഉദ്ദേശം. അപ്പോൾ ദൈവം നമ്മെ അറിയിക്കാതെ ഒന്നും ചെയ്യില്ല. അപ്പൊ ദൈവത്തിന് അവൻ ആഗ്രഹിക്കുന്നു പട്ടണത്തിൽ ദൈവത്തിന് ആഗ്രഹിക്കുന്ന സ്നേഹിതന്മാർ അതിനുവേണ്ടിയാണ് ദൈവത്തിന് താല്പര്യമുള്ള സ്നേഹിതന്മാർ ദൈവത്തിന്റെ സീക്രട്ടുകളെ അറിയിക്കുവാൻ ദൈവത്തിന്റെ സ്വപ്നങ്ങളെ അറിയിക്കുവാൻ ദൈവത്തിന്റെ രഹസ്യങ്ങളെ അറിയിക്കുവാൻ ദൈവത്തിന്റെ പ്ലാനുകളെ അറിയിക്കുവാൻ ഫ്യൂച്ചറിൽ ദൈവം ചെയ്യുവാനിരിക്കുന്ന വിഷയങ്ങളെ അറിയിക്കുവാൻ സ്തോത്രം അതിനുവേണ്ടി ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പം നമ്മുടെ റോൾ മറന്നു പോകരുത്. ഈ പട്ടണത്തിൽ ദൈവത്തിന്റെ ആലോചന സ്വീകരിച്ച് ആ വിദേശത്തിന് റിലീസ് ചെയ്യുക എന്നുള്ളതാണ് കർത്താവിന്റെ സ്തോത്രം. അധ്യായത്തിൽ കടന്നു വരുമ്പോൾ 19:1 പട്ടണവാതിക്കൽ അന്ന് പറയുന്നത് ജുഡീഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേഷന്റെ ഡിസിഷൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു നമ്മുടെ ഇന്നത്തെ ഭാഷ പറയുന്ന ഒരു കൗൺസിൽ എന്ന് പറയാം. ഒരു സിറ്റി കൗൺസിൽ എന്ന് പറയുന്ന പോലെ ആ പട്ടണത്തിന് ഒരു കൗൺസിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിലെ പല വേദോദരന്മാരുടെ അഭിപ്രായം പട്ടണത്തിലെ ഒരു കൗൺസിലർ ആയിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് പട്ടണവാതിക്കൽ ലോത്തിരിക്കുന്ന ആ സമയത്താണ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, അപ്പോൾ ലോത്ത് ആരായിട്ട് ഈ ദേശത്ത് വന്നത്? ഒരു അന്യനായി, പരദേശിയായി, ഒരു സ്ട്രേഞ്ചർ ആയിട്ടാണ് വന്നത്. സ്തോത്രം, അവന് നാടും വീടും ഒക്കെ വിട്ടിട്ട് ഏബ്രഹാം പറഞ്ഞപ്പോൾ യാത്ര തിരിച്ചു വന്നാലല്ലേ? ഏബ്രഹാം പറഞ്ഞപ്പോൾ കേട്ടറിഞ്ഞു വന്നതാ സ്തോത്രം. എന്നാൽ അങ്ങനെ അന്യനായി ആരുമില്ലാത്തവനായി വന്ന് ഇവിടെ ഇപ്പൊ ആരായി മാറിയെന്നറിയാമോ? ഈ പട്ടണത്തിലെ ഒരു പ്രമുഖനായി മാറിയിരിക്കുകയാണ്. ഈ പട്ടണത്തിന്റെ സ്വന്തം തീരുമാനങ്ങളെ പോലും സ്വാധീനിക്കത്തക്ക വിധത്തിൽ ആ ഒരു സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ് സ്തോത്രം. എന്നാൽ നോക്ക്, നിങ്ങൾ ഈ പട്ടണത്തിന്റെ കൗൺസിൽ മെമ്പറായി അവൻ മാറി. എന്നാൽ ദൈവത്തിന്റെ കൗൺസിൽ മെമ്പർ ആകുന്നതിൽ പരാജയപ്പെട്ടു. സ്തോത്രം, ദൈവത്തിന്റെ കൗൺസിൽ അറിയിക്കുന്നവൻ, ദൈവത്തിന്റെ ആലോചന അറിയിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത ദൈവിക കൗൺസിലിൽ ഇവരില്ലായിരുന്നു. ഹല്ലേലൂയ. നിങ്ങളെത്ര പേർ മനസ്സിലാകുന്ന അറിയുന്നില്ല. പറഞ്ഞത്
ലോത്ത് അവൻ പാർത്ത പട്ടണത്തിൽ പ്രഭുവനായി മാറി ആ പട്ടണത്തിന്റെ ഒരു കൗൺസിലറായി മാറി ആ പട്ടണത്തിൽ അവനോട് അവിടത്തെ കൗൺസിൽ മെമ്പർ ആലോചന പറയും അവൻ സ്വീകരിക്കുന്നു തീരുമാനങ്ങൾ എടുക്കുന്നു അങ്ങനെ ഒരു മുഖ്യ സ്ഥാനം ലഭിച്ചെങ്കിലും ദൈവം ആ പട്ടണത്തെ കുറിച്ചുള്ളതായ സ്വർഗീയ കൗൺസിലിന്റെ തീരുമാനം അറിയിക്കുവാൻ സ്വർഗീയ കൗൺസിലിന്റെ പ്ലാൻ അറിയിക്കുവാൻ സ്വർഗീയ കൗൺസിലിന്റെ ആലോചന അറിയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത കൗൺസിലിൽ ലോകത്തിൽ പരാജയപ്പെട്ടു പോയി ഇന്ന് മലക്കാലം സഹോദര സഹോദരി നീയും ഞാനും ഒക്കെ ഇങ്ങനെയൊക്കെ വന്നവരല്ലേ ഇനി നമ്മുടെ അനുഭവം കൊടുക്കാം ഈ രാജ്യത്തേക്ക് വന്നു നമ്മളിവിടെ ഒരു മൈനോറിറ്റിയാണ് ഒന്നുമില്ല ഒരു ഇൻഫ്ലുവൻസും ഇല്ല സ്ട്രേഞ്ചറെ പോലെ വന്നു എന്നാൽ കർത്താവിന്റെ സ്തോത്രം നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സ്തോത്രം ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളിൽ പലരും ഇല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ തലമുറ ഈ പട്ടണത്തിൽ ഈ ദേശത്ത് പ്രമുഖ സ്ഥാനം അർഹിക്കത്തക്ക രീതിയിൽ ദൈവം നിങ്ങളെ ഉയർത്തും മറന്നുപോകരുത് എന്നാൽ അതല്ല നിങ്ങളുടെ മൈൻ ഉത്തരവാദിത്വം ദൈവം നിങ്ങളെ ഉയർത്തും അത് ദൈവത്തിന്റെ നീതിയാണ് ദൈവത്തിന്റെ നീതിയാണ് നിങ്ങൾ ദൈവത്തെ ഒരുപക്ഷെ അനുസരിച്ച് പോകും ദൈവത്തിന്റെ നീതിപ്പെട്ടതാണ് എന്നാൽ ഒരു കാര്യം മറന്നുപോകരുത് ദൈവത്തിന്റെ ആലോചന നിങ്ങൾ സ്വീകരിക്കുന്നതിൽ മറന്നുപോകരുത് ഒരു വാണിജ്യ വഴി എടുക്കുക ദൈവത്തിന്റെ ആലോചന നീ സ്വീകരിച്ചില്ലെങ്കിൽ ഹല്ലേലൂയ ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നെ പരാജയപ്പെടുകയാണ് ഞാൻ ഓർക്കുകയായിരുന്നു ശ്രീ അബ്രഹാം പോയപ്പോൾ ഒരു വിധത്തിൽ ആ ട്രെൻഡിന്റെ ഫലമായിട്ട് ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ പോകുന്നതാണ് അല്ലേ ലോകത്തും ആ ട്രെൻഡിൽ പെട്ടിങ്ങ് പോകുന്നതാ സ്വതന്ത്രം അബ്രഹാം പോകുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ പോകുന്നതാ സോ നമ്മുടെ ഒക്കെ യാത്ര എങ്ങനെയായിരിക്കും അല്ലേ സ്വതന്ത്രം നമ്മുടെ യാത്ര ഒരിക്കലും ഒരു ട്രെൻഡ് ഉണ്ടായി സൗദിയിലോട്ടും പിന്നെ കുവൈത്തിലേക്കും ബഹ്റിലോട്ടും ആ ട്രെൻഡിൽ ഒഴുക്കിപ്പെട്ട് നമ്മളും അങ്ങോട്ട് പോയി പിന്നെ അവിടെ നിന്ന് ഒരു അടിയൊഴുക്കുണ്ടായി യു കെയിലോട്ട് അവിടെ നിന്ന് അടുത്തൊഴുക്ക് ഓസ്ട്രേലിയയിലോട്ട് ഞാനും നീയും ഒഴുക്കിനനുസരിച്ച് മൂവ് ചെയ്യുന്നവരായിട്ടാണ് ആർ വി ഡ്രിവൺ ബൈ ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ ആർ വി ഡ്രിവൺ ബൈ ദ ട്രെൻഡ് Are we driven by the flow or are we driven by a purpose? ഒരു ദൈവീ ഉദ്ദേശത്താൽ സ്തോത്രം മൂവിയപ്പെടുന്നവരാണോ നാം ഒരു ദൈവീ ഉദ്ദേശത്താൽ സ്തോത്ര സ്തോത്രം ഒരു ദൈവീ ആലോചനയെ ഡ്രിവൺ ചെയ്യപ്പെടുന്നവരാണോ അബ്രഹാം ഡ്രിവൺ ചെയ്യപ്പെട്ടത് അബ്രഹാം ചുരുമ്മാണെങ്കിലല്ല വിനിയോ അബ്രഹാമിന് വ്യക്തമായ ദൈവീ ആലോചന ഉണ്ടായിരുന്നു Abraham was driven by a message. Lot was driven by a trend. Hallelujah. ഇതുപോലെ കാലം ദൈവത്തിന്റെ വൈദ്യുതി നിന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് Are you driven by the currents? Are you driven by the flows? Are you driven by ഞാൻ പറയുന്നത് I won't say that. A church driven by a message. Message of God. An individual driven by a message of God. A family driven by a message from the Lord. ദൈവത്തിന്റെ ആലോചന അനുസരിച്ച് നമ്മൾ മൂയപ്പെടണം ഞാന് സ്വതന്ത്ര വാക്കം നിർത്തട്ടെ ഒരു നമുക്കറിയാവുന്ന ഒരു കഥയോടെ പറഞ്ഞിട്ട് നമുക്കറിയാമല്ലോ ഏലിയാവിന്റെ കഥ കർത്താവിന് സ്വതന്ത്രം ഏലിയാവിനോട് ദൈവം ഒരിക്കൽ പറയുന്നു എന്താണ് ഇവിടെ ക്ഷാമമരിയാണ് നീ എവിടെ പോകണം കെരീത്തോട്ടിൽ ഇരിക്കാൻ കാക്കകൊണ്ട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് അപ്പം കെരീത്തോട്ടിൽ എന്തിനാ പോയത് ദൈവം പറഞ്ഞോണ്ട് ദൈവം ആലോചന കൊടുത്തത് കൊണ്ട് എന്നീ കെരീത്തോട്ടിൽ പോകുന്നു കെരീത്തോട്ടിൽ പറ്റിപ്പോയപ്പോൾ സ്വതന്ത്രം ദൈവം ആലോചന കൊടുത്തില്ലായിരുന്നു എന്താ ഇതായിരുന്നു നമ്മളായിരുന്നു അയ്യോ ഇന്നത്തെ ഞങ്ങൾ ഏലിയാക്കന്മാർ വരുമായിരുന്നെങ്കിൽ ആ കാക്കയുടെ പുറകെ പോയേനെ സ്തോത്രം ആ കാക്കയുടെ പുറകെ പോയിട്ട് കാണാൻ എവിടെയെങ്കിലും ചെന്നിട്ട് അവസാനം കൊട്ടാരത്തിൽ എങ്ങാനും കാക്കയെ കണ്ടുകഴിഞ്ഞാൽ കൊട്ടാരത്തിൽ ആഹാബ് കണ്ടായിരുന്നു ഏലിയാവിനെ വിടുമായിരുന്നു തല്ലി കൊല്ലത്തില്ലായിരുന്നു ഇനി ഇന്നത്തെ ഏലിയാമാരാണെങ്കിൽ ഞാൻ വിചാരിക്കുകയാണ് കാക്കയുടെ പുറകെ പോയായിരുന്നെങ്കിൽ എച്ചിന് മാത്രം കിട്ടുന്നുള്ളായിരുന്നു ദൈവം അയക്കാത്ത കാക്ക ദൈവം പറയാത്ത കാക്ക കൊണ്ടുവരുന്നത് എച്ചിലാണ് ദൈവത്തിന്റെ ആലോചനയാൽ വരുന്ന കാക്ക എന്ന് പറയുന്നത് സ്വപ്നം ദൈവിക പ്രവിശ്യയിൽ നിന്ന് വരുന്നതാണ് ആ കാക്കയുടെ പുറകെ പോയാൽ എച്ചിന് മാത്രമേ വയ്ക്കുള്ളൂ ഇന്നത്തെ ഏലിയാക്കന്മാരാണെങ്കിൽ ഒരു ഗതിയില്ല ലാസ്റ്റിൽ ഈ കാക്ക തല്ലിക്കൊന്നു വേണമെങ്കിൽ ഭക്ഷിച്ചതിന് സ്വപ്നം എന്നാൽ ഏലിയാവ് കാക്കയുടെ വരവ് നിന്നപ്പോഴും കെരീത്തുന്നപ്പം കാക്കയല്ല അവനെ ഡ്രൈവ് ചെയ്തത് അവനെ ഫോഴ്സ് ചെയ്ത് കാക്കയല്ല അവനെ മുമ്പോട്ട് നയിച്ചത് കെരീത്തു തോട്ടല്ല പിന്നെയോ അവനെ മുമ്പോട്ട് നയിച്ചത് ദൈവത്തിന്റെ ആലോചനയാണ് ശ്രദ്ധിക്കുക ദൈവത്തിന്റെ ആലോചനയാണ് നിന്നെ നയിക്കുന്നതെങ്കിൽ നീ സാരേഫാത്തിൽ പോയാലും ഭാരപ്പെടണ്ട സ്തോത്രം കാരണം പലപ്പോഴും ദൈവം നമ്മളോട് പറയുന്നത് മനസ്സിലാക്കാൻ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് അല്ലേ ഞാൻ ഓർക്കുമായിരുന്നു നിങ്ങളൊന്ന് ഒരേ നോക്കിയേ ദൈവം എവിടെ കഴിച്ച സാരേഫാത്തിൽ ഒരു വിധവയുടെ വീട്ടിൽ സ്തോത്രം നിങ്ങളൊന്ന് ഓർത്തൊക്കെ പുരുഷനില്ലാത്ത ഒരു വീട്ടിൽ ഏലിയാവെന്നുള്ള ദൈവത്തിന്റെ ഭക്തനെ പലപ്പോഴും ഞാൻ ദൈവത്തിന്റെ കർത്താവേ സ്തോത്രം ഏലിയാവിനെ എത്ര പേര് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കാണും
എത്ര പേരെ കണ്ടുവോ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തുകളും പക്ഷെ ദൈവം അയച്ചത് പുരുഷനില്ലാത്ത ഒരു വിധവയുടെ അടുക്കലേക്കാണ് ദൈവം അയച്ചത് ഒരു പട്ടിണി പാവത്തിന്റെ അടുക്കലേക്ക് അവസാന എപ്പം കഴിക്കുവാനുള്ള ഒരു വിധവയുടെ അടുക്കിലേക്ക് നാട്ടുകാർ എന്തെല്ലാം പറയുന്നു ഇന്നത്തെ വല്ലവരും പറഞ്ഞു എന്നാ പോയി ഈ ഉദ്ദേശിയുടെ പരിപാടിയെ എവിടൊക്കെ പോയി പട്ടിണി പാവത്തിന്റെ അടുക്കിലേക്ക് കണ്ടു കിടക്കുക അവിടെ മട്ടിപ്പാറായിട്ട് അവിടെ കിടക്കുക രണ്ടോ സംഭവിക്കും If you are driven by a message, the whole world may misunderstand you. But at the end of the story, ആ ചാപ്റ്ററിന്റെ അവസാനത്തിൽ ആ രാജ്യത്തിലെ സകല ആൾക്കാരും പറയുന്നു ഇവൻ യഹോവയുടെ പുരുഷനാണെന്ന് സകല ദേശവും പ്രിയ സഹോദര സഹോദരി ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം നീ ദൈവത്തിന്റെ ആലോചന പ്രകാരമാണ് നീ മൂവ് ചെയ്യപ്പെടുന്നെങ്കിൽ നിന്നെ സ്തോത്രം ആൾക്കാർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്താലും നിനക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ദൈവത്തിന്റെ ആലോചനയാണ് നിന്നെ ഫോഴ്സ് ചെയ്ത് ഭാരപ്പെടരുത് ഇന്നൊരു ആൾക്കാർ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തട്ടെ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും സ്റ്റെപ്പ് നീ വെക്കുമ്പോൾ സഹോദര സഹോദരി നാട്ടുകാർ നിന്നെ മനസ്സിലാക്കി വരുത്തില്ല നാട്ടുകാർക്ക് അത് മനസ്സിലാകത്തില്ല നാട്ടുകാർ നിന്നെ കളിയാക്കി നിൽക്കും നീ പറയ നിന്നോട് പറയുന്നത് നീ തുള്ളാൻ പോയെന്നും ചാടാൻ പോയെന്നും നീ അവിടെ പോയെന്നും ഇവിടെ പോയെന്നും ഒക്കെ നാട്ടുകാർ പറയുന്നിരിക്കും നാട്ടുകാർ പറയുമായിരിക്കും നീ കലക്ക് വെള്ളത്തിൽ മുങ്ങാൻ പോയെന്നും ഒക്കെ പറയുന്നിരിക്കും നീ ഭാരപ്പെടരുത് നീ മൂവ് ചെയ്യപ്പെടുന്നത് ദൈവത്തിന്റെ ആലോചനയ്ക്കെങ്കിൽ സ്വത്രം ദൈവത്തിന്റെ ആലോചനയാണ് നിന്നെ നയിക്കുന്നതെങ്കിൽ നീ ഒറ്റക്കായിരിക്കും ഭാരപ്പെടണ്ട പക്ഷെ എന്നാൽ കർത്താവിന് സ്വത്ര നിന്റെ ചാച്ചക്കാരും നിന്റെ ബന്ധുക്കളും നിന്റെ മിത്രങ്ങളും ഒരു ദിവസം പറയുന്ന ഒരു ദിവസമുണ്ട് നീ ദൈവത്തിന്റെ ആലോചന എടുത്ത സ്റ്റെപ്പാണെന്ന് ഇന്ന് അവർക്ക് പറയുവാൻ ബുദ്ധിമുട്ടുണ്ട് ഇന്ന് അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് നിന്റെ കുഞ്ഞിന് നിന്റെ സഹോദരന് നിന്റെ അപ്പന് നിന്റെ കൂട്ടുകാരന് എന്നാൽ സ്വത്ര സ്വത്രം ദൈവത്തിന്റെ ആലോചനയാണ് Make sure this is God's word. ഈ ഉറപ്പുവരുത്തേണ്ടത് ദൈവത്തിന്റെ ആലോചനയാണ് See friend, if you are driven by a message of God, even if you face difficult circumstances, even if you face crisis, don't be worried if you are driven by the message of God. Hallelujah. The whole world will know that you are a child of God. ദൈവത്തിന്റെ ഭക്തനാണ് ദൈവത്തിന്റെ പൈതലാണെന്ന് ലോകം അറിയുന്ന വാക്കുകൾ നിർത്തുകയാണ് സ്വന്തം നമ്മുടെ കണ്ണുകൾ